നമസ്കാരം. ആഹ്ലാദാരവങ്ങൾക്കൊപ്പം ചേർന്ന് നിൽക്കാതെ തെരുവിലേക്ക് പിന്തള്ളപ്പെട്ടു പോയ അനേകായിരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരെ ചെറുത്ത് നിർത്തുവാനും അവരോടൊപ്പം ക്രിസ്മസ് ആഘോഷിക്കുവാനും അവർക്ക് മധുരം പങ്കിടുവാനും സമ്മാനങ്ങൾ നൽകുവാനും തയ്യാറായിരിക്കുകയാണ് നവജീവൻ പ്രേക്ഷിത സംഘം. നവജീവൻ പ്രേക്ഷിത സംഘത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് തൊപ്പുംപടിയിൽ വെച്ച് തെരുവിൽ അലഞ്ഞുതിരിയുന്നവരെ ഒരുമിച്ച് കൂട്ടി ക്രിസ്മസ് ആഘോഷം നടത്തുകയാണ്. കെ ജെ മാക്സി എം എൽ എ ആണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. വാർത്തയിലേക്ക്. ക്രിസ്മസിന് എല്ലാവർക്കും പുതിയ വസ്ത്രങ്ങളും ചേർക്കലും കിട്ടുമ്പോൾ ഈ ചെറിയ നമുക്ക് അത് കൊടുക്കാൻ ആരുമില്ല. അവർക്കും ക്രിസ്മസിന്റെ ഒരു സന്തോഷം സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നവജീവൻ പരിശോധന പറയും ഈ പരിപാടി സംഘടിപ്പിച്ചത്. അവർക്ക് വേണ്ടി ചേർത്തും കൊടുക്കുവാനും ഒരാളുമില്ലാത്ത സാഹചര്യത്തിലാണ് ഇത് സംഘടിപ്പിക്കുന്നത്. ഈ കേക്കം പൊളിച്ച് അവർക്കെല്ലാം പുതു വസ്ത്രങ്ങൾ കൊടുത്തുകൊണ്ട് അവരെല്ലാം ക്രിസ്മസിന്റെ സന്തോഷം പങ്കുവച്ചുകൊണ്ട് ഒരു ഭാവി ജില്ലയില് നമുക്കറിയാം മനുഷ്യന്റെ എല്ലാ മേഖലയിലും മനുഷ്യന്റെ സന്തോഷമാണ്. അപ്പൊ അവരെ ആരും തിരിഞ്ഞു നോക്കാനില്ലാത്തവരെ അവരെ നോക്കുക എന്നുള്ളതാണ് ഭാവിജീവൻ ദേശബന്ധത്തിന്റെ ഏറ്റവും പ്രോഗ്രാമിലെ ഏറ്റവും പ്രാധാന്യം നൽകുന്നതും ഏറ്റവും പ്രയോജനപ്പെടുന്നതാണ്. കഴിഞ്ഞ ദിവസം ഇതിന്റെ വാർഷികം കുമ്പളങ്ങൾ ചേർക്കുകയുണ്ടായി. നിരവധി പേരാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത്. രണ്ട് എം എൽ എമാർ ഞങ്ങൾ അവർ പങ്കെടുത്തു. അച്ഛൻ ആദ്യകാലത്തിലേക്ക് പങ്കെടുത്തു. വലിയ ആഘോഷങ്ങളായിരുന്നു. അമ്മമാരും എല്ലാവരും ഒത്തുപിടിച്ചുകൊണ്ട് നവജീവൻ പ്രേക്ഷക സംഘം മുന്നോട്ട് പോകുന്നതിന്റെ ലക്ഷ്യമാണ്. കാരണം കൊറോണ എന്ന മഹാമാരി കടന്നു പിടിച്ച സമയത്ത് നമ്മൾക്ക് ഒരു 100-200 പേരിൽ കൂടുതൽ ഭക്ഷണ പൊതികളാണ് രാവിലെയും വൈകിട്ടും നമ്മൾ നൽകിക്കൊണ്ടിരുന്നത്. കടത്തിണ്ണകളിൽ കൊതുകടി കൊണ്ട് കൊടുക്കുന്ന അവരുടെ ആ നിസ്സഹ ജീവിതം നമ്മൾക്ക് പോലും സഹിക്കാൻ പറ്റാത്തതാണ്. ഇവർക്ക് വേണ്ടി ഒരു വീടൊരുക്കി നമ്മൾക്ക് അവിടെ സ്വന്തം ഭവനം പോലെ അവരെ സംരക്ഷിക്കുന്ന ലക്ഷ്യമാണ് ഇനി നമ്മൾ മുന്നോട്ടിരുന്നത്. ഇവരാരും അനാഥരല്ല. ഓരോ സാഹചര്യങ്ങൾ കൊണ്ട് മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടവരും വീട്ടിലെ പ്രശ്നങ്ങളാൽ നാട് വിട്ടു വന്നവരുമാണ്. ഇതിലെ പലരും പലരെയും എനിക്ക് വ്യക്തിപരമായി അറിയാം. പത്തനംതിട്ട ഓമല്ലൂരിന്ന് വരെ നന്ന ആൾക്കാർ ഇവിടെയുണ്ട്. അവർക്കൊക്കെ തെരുവിൽ കഴിയേണ്ട സാഹചര്യം ഇല്ല, പക്ഷേ വീട്ടു സാഹചര്യം അവരെ അനുവദിക്കുന്നില്ല. എങ്കിലും നമുക്ക് അവരെ തള്ളിക്കളയാൻ പറ്റില്ല. നമ്മളുടെ അച്ഛൻ അമ്മ സഹോദരങ്ങൾ എന്ന് കണ്ടു തന്നെ വേണം നമ്മൾ അവരെ ചേർത്ത് വിളിക്കാൻ. എല്ലാവർക്കും പുച്ഛത്തോടെ കാണുന്ന ജീവിതമാണ് തെരുവ് മക്കൾക്ക്. പക്ഷേ തെരുവ് മക്കളെ നമ്മൾ ഒരു കാരണത്താലും തള്ളിക്കളയരുത്. വീടുകൾ നഷ്ടപ്പെട്ടവർ, വീട്ടുകാരുമായി പ്രശ്നങ്ങളുണ്ടായി വീട്ടിൽ നിന്ന് ഇറങ്ങിയവർ, അവരെല്ലാം ഈ സമൂഹത്തിന്റെ മക്കളാണ്. അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ ബഹുമാന്യനായ എം എൽ എയുടെ നിർദ്ദേശപ്രകാരം തെരുവ് മക്കൾക്കായി ക്രിസ്മസിന്റെ ഒരു രാവ് ഒരുക്കുകയാണ്. കാരണം ഒത്തിരിയേറെ പ്രശ്നങ്ങൾ സഹിച്ചാണ് അവർ ഈ തെരുവിൽ കഴിയുന്നത്. കാരണം കൊറോണ എന്ന മഹാമാരിയിൽ നാമെല്ലാം വീട്ടിനകത്തായിരുന്നപ്പോഴും സ്വന്തം വീട്ടിലേക്ക് പോകാൻ ഒരിടമില്ലാതെ ഹോട്ടലുകളില് വാതിക്കലിലും അതുപോലെ കടകളുടെ വാതിക്കലിലും അന്തി ഉറങ്ങേണ്ടി വന്നവരാണ് തെരുവിലെ മക്കൾ. അവരെ ഈ സമൂഹത്തിന്റെ തന്നെ സ്വത്താണ്. ജീവകാരുണ്യ രംഗത്ത് സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന നവജീവൻ പ്രേക്ഷിത സംഘത്തിന്റെ എല്ലാ പ്രവർത്തകർക്കും ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും മംഗളങ്ങൾ നേർന്നുകൊണ്ട് ലൈഫ് കൊച്ചി ന്യൂസിന് വേണ്ടി റെജൻ റബല്ലോ.